ഒരു സ്ട്രേഞ്ചറിനോട് സംസാരിക്കണമെങ്കിലും സ്കൂൾ ഓർ കോളേജിൽ പുതിയ കൂട്ടുകാരന്മാരെ ഉണ്ടാക്കണമെങ്കിലും സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമാണ്. സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. മറ്റ് സ്കില്ലുകളെ പോലെ ഈ ഒരു സ്കില്ലും പ്രാക്ടീസിലൂടെയും പല ടെക്നിക്കുകളിലൂടെയും നമ്മളെ കൊണ്ട് പഠിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓരോരുത്തർക്കും വളരെയധികം ഉപകാരപ്രദമാവുന്ന സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള 6 ടിപ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ടിപ്സ് അറിഞ്ഞു വെക്കുന്നതിലൂടെ ഏതൊരു വ്യക്തിയോടും വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ നമ്മളെ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി സാധിക്കും. സോ എന്തായാലും നമുക്ക് പോയിന്റ്സിലേക്ക് അടക്കാം. അതിൽ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ഒരിക്കലും മിസ്റ്റർ പെർഫെക്റ്റ് ആവാനായി ശ്രമിക്കരുത്. കാരണം ഈ ലോകത്തിലുള്ള ആളുകൾ മിസ്റ്റർ പെർഫെക്റ്റ് ആയിരിക്കുന്ന വ്യക്തിയെക്കാളും റിയൽ ആയിട്ടുള്ള വ്യക്തികളെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. നമ്മളുടെ പല തെറ്റുകളും മിസ്റ്റേക്കുകളും ഒക്കെ മറച്ചു വെക്കുന്നതിലൂടെ നമ്മൾക്ക് വേണമെങ്കിൽ ഈ ലോകത്തിന് മുന്നിൽ മിസ്റ്റർ പെർഫെക്റ്റ് ആവാനായി സാധിക്കുന്നതായിരിക്കും. പക്ഷെ സത്യം എന്തെന്നാൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു കളവാണ്. എന്തെങ്കിലും റിയൽ ആയിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോസ്, അതായത് കുറവുകൾ മാത്രമാണ്. എപ്പോഴെങ്കിലും നമ്മൾ നമ്മളുടെ കുറവുകളെ പറ്റി ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ആളുകൾക്ക് നമ്മളോട് ഒരു പ്രത്യേക തരം അട്രാക്റ്റീവ്നെസ് ഫീൽ ചെയ്യാനായി ആരംഭിക്കും. ഇതിനെയാണ് സൈക്കോളജിയിൽ പ്രാറ്റ്ഫോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ പറ്റി അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്ന എലിയോട്ട് അറോൺസൺ 1966 തന്നെ സ്റ്റഡി കണ്ടക്ട് ചെയ്തിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം കുറച്ച് സ്റ്റുഡൻസിനെ വിളിച്ചു കൂട്ടിയിട്ട് മറ്റുള്ളവരുടെ അട്രാക്റ്റീവ്നെസ് അനുസരിച്ച് അവർക്ക് റേറ്റിംഗ് നൽകാനായി ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നതും വളരെയധികം ആശ്ചര്യകരമായ ഒന്നായിരുന്നു. ഓഡീഷനിൽ വന്നവരിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, അതായത് പേന ഡെസ്കിൽ നിന്നും താഴെയിട്ട് കോഫി തട്ടിവിട്ട ഇത്തരത്തിലുള്ള ആളുകൾക്കായിരുന്നു ആ സ്റ്റുഡൻസ് കൂടുതൽ റേറ്റിംഗ് നൽകിയിരുന്നത്. അതിനുശേഷം ഈ ഒരു എക്സ്പെരിമെന്റ് മറ്റൊരുപാട് ആളുകളിലും കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആളുകൾ പെർഫെക്ഷനിലല്ല, ആളുകളുടെ ചെറിയ ചെറിയ കുറവുകളിലാണ് അട്രാക്റ്റീവ് ആവുന്നത് എന്ന് നിരീക്ഷിച്ചു. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, നമുക്ക് പറ്റിയ ഒരു തെറ്റ് മറ്റൊരാൾക്കും കൂടി പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു വ്യക്തിയോട് പ്രത്യേക തരം ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യാനായി സാധിക്കും. അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റില് ഫെയിൽ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. നമ്മളുടെ ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തി കൂടി അതുപോലെ നമ്മളുടെ ആ ഒരു സെയിം സബ്ജക്റ്റിൽ തന്നെ ഫെയിൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുശേഷം, അതായത് അതിനു മുമ്പ് നമുക്ക് ആളോട് മറ്റൊരു വിധത്തിലുള്ള കാഴ്ചപ്പാടായിരിക്കും. പക്ഷെ ഇത് അറിഞ്ഞതിന് ശേഷം ആളോട് സംസാരിക്കുന്ന സമയത്ത് മുൻപ് പറഞ്ഞതുപോലെ വളരെയധികം ഒരു കംഫർട്ട് തന്നെ നമ്മളെ കൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ കൂടുതൽ ഡ്രാമയെക്കാളും റിയാലിറ്റി ഷോകളെ ഇഷ്ടപ്പെടുന്നത്. അവരുടെ പ്രിയപ്പെട്ട താരങ്ങൾ കരയുന്നതും ദേഷ്യപ്പെടുന്നതും സങ്കടപ്പെടുന്നതും ഒരുപാട് തെറ്റുകൾ വരുത്തുന്നതും ഒക്കെ കണ്ടിട്ട് ഇവരും നമ്മളെ പോലെ തന്നെയാണ് എന്ന് വിചാരിക്കാൻ തുടങ്ങും. സോ അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം മറ്റാരെയെങ്കിലും പുതുതായി കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്ന സമയത്തോ തന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള, തന്നെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് കാണിക്കുന്നതിന് പകരം തന്നിലുള്ള ചെറിയ ചെറിയ കുറവുകളെ പറ്റിയും കൂടി പറഞ്ഞു നോക്കുക. പക്ഷേ ഇത് പറയുന്ന സമയത്ത് ചിലരുടെ ഉള്ളിലെങ്കിലും തൻ്റെ കുറവുകളെ പറ്റി മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് അതൊരു നെഗറ്റിവിറ്റി അല്ലേ, അല്ലെങ്കിൽ അത് കാരണം നമുക്ക് വിഷമം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ചോദ്യം വന്നേക്കാം. അങ്ങനെയുള്ളവരോട് താങ്കൾ ചോദിക്കുന്നത് ശരി തന്നെയാണ്, പക്ഷെ ഞാനിവിടെ പറയുന്നത് നമുക്കുള്ള എല്ലാ കുറവുകളും ഓപ്പണായി തുറന്നു പറയണം എന്നല്ല, നമുക്ക് ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാവുമല്ലോ, സോ ആ ചെറിയ ചെറിയ കുറവുകളെ നമുക്ക് മറ്റുള്ളവരോട് തുറന്നു പറയാമെന്നാണ്. ഉദാഹരണത്തിന് നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെന്ന് നമ്മൾ മറ്റൊരാളോട് പറയുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു പ്രശ്നമൊന്നും തന്നെ വരാനായി സാധ്യതയില്ല. പക്ഷെ നമ്മൾ പറയുന്ന ആളുടെ കൂടി ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മളോട് ഒരു പ്രത്യേക കണക്ഷൻ ഉണ്ടാവാനായി ആരംഭിക്കുകയും ചെയ്യും. സോ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാനായി ശ്രമിക്കുക. അടുത്തത് ടിപ്പ് നമ്പർ 2, ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും കൈ കെട്ടി സംസാരിക്കാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. സോഷ്യൽ സ്കിൽസിന്റെ കാര്യത്തിൽ നമ്മളുടെ ബോഡി പോസ്ചറിന് ഏറ്റവും വലിയ പങ്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ മുന്നിൽ നിന്ന് ആരെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ കൈകെട്ടി നിൽക്കുകയാണെങ്കിൽ അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അൺകംഫർട്ടബിളായി ഫീൽ ചെയ്യുന്നു എന്നും, അതുമാത്രമല്ലാതെ ആ സംസാരിക്കുന്ന വ്യക്തിയുടെ സംസാരത്തിൽ നമുക്ക് ബോറിംഗ് ഫീൽ ഉണ്ടാക്കുന്നു എന്നും ഒക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മാത്രമല്ലാതെ ഇത് അൺഫ്രണ്ട്ലി ആയതും അതുപോലെ ഡിഫെൻസീവ് ആയിട്ടുള്ളതുമായ ഒരു ബോഡി പോസ്ചറാണ്. നമ്മൾ തന്നെ നമ്മളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ നേരം കൈകെട്ടി നിൽക്കുന്നത് നമ്മൾ ഏതെങ്കിലും ക്യൂവിൽ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ബോറിംഗ് ആയിട്ടുള്ള ഒരു പ്രസംഗം കേൾക്കുന്ന സമയത്തോ ഒക്കെ ആയിരിക്കും. നമുക്ക് വളരെയധികം കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കൈകൾ കെട്ടിക്കൊണ്ട് സംസാരിക്കാറുണ്ടാവില്ല. എപ്പോഴെങ്കിലും കോൺവെർസേഷൻ വളരെ അൺകംഫർട്ടബിൾ ആയിട്ടോ അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ടോ നമുക്ക് തോന്നുന്ന സമയത്ത് ആ സമയത്ത് കൈകൾ കെട്ടി നിൽക്കുന്നത് നമുക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഫീൽ ചെയ്യിപ്പിക്കും. നമ്മളുടെ ബോഡി ലാംഗ്വേജ്
ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൻ്റെ കണ്ണാടിയാണ്. നമ്മളുടെ മനസ്സിൽ എന്താണ് വിചാരിക്കുന്നത് എന്നുള്ളത് നമ്മളുടെ ബോഡി ലാംഗ്വേജിലൂടെ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇത്രയും കാലം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് കൈകൾ കെട്ടി നിൽക്കുന്നത് കോൺഫിഡൻസിൻ്റെ അടയാളമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ആ ഒരു ചിന്താഗതി മാറ്റാനുള്ള സമയമായി കഴിഞ്ഞു. സോ അതിനു പകരം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ കൈകൾ യൂസ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. പോയിന്റ് നമ്പർ 3, സിമിലാരിറ്റിയെ കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്യാനായി ശ്രമിക്കുക. ഒരു ജേണലിൽ നടത്തിയ സ്റ്റഡി പ്രകാരം ആളുകൾ നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവർക്കും നമുക്കും നടുവിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ട് എന്ന് അവർക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന സമയത്താണ്. അതായത് ഒരേ ടൈപ്പ് ഓഫ് മ്യൂസിക്കിനോടുള്ള ഇഷ്ടം, ഒരേ ടൈപ്പ് ഓഫ് ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിക്കുന്നത്, ഒരേ ഹോബീസ് ചെയ്യുന്നത്, ഒരേ സ്ഥലത്ത് താമസിക്കുന്നത്, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സിമിലാരിറ്റീസ് പോലും സെക്കൻഡ് നേരം കൊണ്ട് നമ്മളെ അവർക്ക് ഒരു സ്ട്രെയിഞ്ചറിൽ നിന്നും വളരെയധികം പരിചയമുള്ള ഒരു വ്യക്തിയായി തന്നെ മാറ്റുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് അവരിലും നമ്മളിലും കോമൺ ആയിട്ടുള്ള കൂടുതൽ സിമിലാരിറ്റീസിനെ കണ്ടുപിടിക്കാനും അത് പോയിന്റ് ഔട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക. നമുക്കൊരു സോഷ്യൽ ഇഷ്യൂവിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂവിനെ പറ്റിയിട്ടോ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മളുടെ മുന്നിലുള്ള ആൾക്കും നമ്മളുടെ സെയിം അഭിപ്രായം തന്നെയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് പോലും നമുക്ക് സപ്പോർട്ട് കിട്ടാനായി ആരംഭിക്കാം. അങ്ങനെയാകുമ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളെ പറ്റിയും നമ്മളുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ പറ്റിയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെ ഉണ്ടാവും. സോ ഇതുകൂടി ട്രൈ ചെയ്യാനായി ശ്രമിക്കുക. ഇനി അടുത്ത നാലാമത്തെ ടിപ്പ്, ആളുകളിൽ ആത്മാർത്ഥമായി ഇൻട്രസ്റ്റ് കാണിക്കണം. പലപ്പോഴും ആളുകൾക്ക് പല വിഷയങ്ങളെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായി ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് അവർ പറയുന്നത് കേൾക്കാനായി ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. സ്മാർട്ട് ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ വളർച്ചയോടുകൂടി തന്നെ ഇന്നത്തെ കാലത്ത് കോൺവെർസേഷന്റെ ഇമ്പോർട്ടൻസ് പോലും മറന്നുപോയിരിക്കുകയാണ്. ആളുകളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും പലരുടെയും ശ്രദ്ധ അവരുടെ ഫോണിൽ തന്നെ ആയിരിക്കും. സോ നമ്മളും ഇതുവരെ ഇങ്ങനെ തന്നെ ആയിരുന്നു എങ്കിൽ ഇനി മുതൽ ഇങ്ങനെ ആയിരിക്കാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് ടൂ വേ പ്രോസസ് ആണ്. ആദ്യം നമ്മളുടെ മുന്നിലുള്ള ആൾ സംസാരിക്കുന്ന കാര്യങ്ങളെ പറ്റി ശ്രദ്ധിച്ചു കേൾക്കുക, ദെൻ അതിനെ പറ്റി നമ്മളുടെ ഒപ്പീനിയൻ പറയുകയോ അല്ലെങ്കിൽ അതിനെതിരെ ക്രോസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയോ ചെയ്യാം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ കണ്ടക്ട് ചെയ്ത ഒരു സ്റ്റഡി പ്രകാരം നമ്മൾ ആളുകളോട് ഇത്തരത്തിൽ ക്രോസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവും. സോ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ നമുക്കും ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തോന്നുന്ന സമയത്ത് അദ്ദേഹത്തിന് പേഴ്സണലി നമ്മളോടും വളരെയധികം ഒരു താല്പര്യം തന്നെ ഉണ്ടാവാനായി ആരംഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുന്നിലിരിക്കുന്ന വ്യക്തികൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കേൾക്കാനായി ശ്രമിക്കുക. കാരണം ഇതൊരു റെസ്പെക്റ്റ് മാത്രമല്ല, അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് മാത്രമല്ല, ഏറ്റവും വലിയ ഒരു സോഷ്യൽ സ്കില്ല് കൂടിയാണ്. അടുത്ത പോയിന്റ് നമ്പർ 5, സംസാരിക്കുന്ന സമയത്ത് ചിരിക്കാനായി ചെറുതായി പുഞ്ചിരിക്കാനായി മറക്കരുത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സമയത്ത് കുറച്ച് സ്റ്റുഡൻസിനെ വിളിച്ചു കൂട്ടിയിട്ട് അവരെ കൊണ്ട് കുറെ സ്ട്രെയിഞ്ചേഴ്സിനെ ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് കാണിപ്പിച്ചു. എന്നിട്ട് ഫസ്റ്റ് ഇംപ്രഷനിൽ നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമായത് എന്ന് ചോദിച്ച സമയത്ത് അവരിൽ ഏറെ പേരും പറഞ്ഞത് അതിൽ പുഞ്ചിരിച്ച മുഖമുണ്ടായിരുന്ന ആളുകളെയാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ആക്കി മാറ്റുന്ന കാര്യത്തിൽ നമ്മളുടെ പുഞ്ചിരിക്ക് വളരെയധികം വലിയ പങ്ക് തന്നെ ഉണ്ട്. നമ്മൾ ചിരിക്കുന്നത് കാരണം നമ്മളുടെ ദിവസം മാത്രമല്ല മറ്റൊരാളുടെ ദിവസം കൂടി വളരെയധികം ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാൻ തന്നെ നമ്മളെ കൊണ്ട് സാധിക്കും. ഇനി ഇതിനെപ്പറ്റി സയന്റിഫിക് ആയി നോക്കുകയാണെങ്കിൽ നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ നിന്നും സെറോട്ടോണിൻ എന്ന് പറഞ്ഞ കെമിക്കൽ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് നമ്മളുടെ സ്ട്രെസ് കുറച്ച് നമ്മളെ എപ്പോഴും വളരെ കാം ആയും ഹാപ്പി ആയും തന്നെ നിലനിർത്തുന്നു. അങ്ങനെ ഇത് കാരണം നമ്മൾക്ക് മാത്രമല്ലാതെ നമ്മളോട് സംസാരിക്കുന്ന വ്യക്തികൾക്ക് കൂടി വളരെയധികം പോസിറ്റീവ് ഫീലിംഗ് തന്നെ ഉണ്ടാവും. ഇതുകൊണ്ടാണ് റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളുകളും അതുപോലെ സെയിൽസ് പേഴ്സൺസും ഒക്കെ എപ്പോഴും ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. പേഴ്സണലി എൻ്റെ വീട്ടിനടുത്ത് 2 ബുക്ക് ഷോപ്സ് ഉണ്ട്. അതിൽ ഒരു ബുക്ക് ഷോപ്പിൻ്റെ ഓണർ എന്നെ എപ്പോഴും വളരെ ചിരിച്ചുകൊണ്ടും വളരെ വാം ആയിട്ട് തന്നെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കും. മറ്റൊരാൾ വളരെ ഗൗരവമായിട്ടുള്ള ഫേസ് ആയിരിക്കും എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുക. സോ കൂടുതലും ഞാൻ ആ സ്മൈലിംഗ് ഫേസ് ഉള്ള വ്യക്തിയുടെ കടയിൽ തന്നെയായിരിക്കും പോവുക. കാരണം അദ്ദേഹത്തിൻ്റെ സ്മൈലിംഗ് ഫേസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കടകളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിൽ പോലും ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം നമ്മളൊരു സ്ട്രെയിഞ്ചേഴ്സിനോടൊക്കെ പോയി സംസാരിക്കുന്നതിന് മുമ്പ് കുറച്ച് വളരെ ഗൗരവമായിട്ടുള്ള മുഖം മാറ്റി കുറച്ച് സ്മൈലിംഗ് ഫേസ് മെയിൻറ്റെയിൻ ചെയ്യാനായി ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 6, ആളുകളുടെ പേരോർത്ത് വെക്കുക. ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഡെയിൽ കാർണഗി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇത് പേഴ്സണലി നമ്മൾ പോലും ഒരുപാട് തന്നെ ഫീൽ ചെയ്യാനായി സാധ്യതയുണ്ട്. നമ്മളുടെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന വ്യക്തികളോട് നമുക്ക് പ്രത്യേകം ഒരു അടുപ്പം തന്നെ ഫീൽ ചെയ്യുന്നതാണ്.
സോ നമ്മളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ എതിരെയുള്ള വ്യക്തിയുടെ പേര് വിളിച്ച് അദ്ദേഹത്തെ അത്തരത്തിൽ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മളുടെ മേലെയും ഒരു പ്രത്യേകം താല്പര്യം തോന്നാനായി ആരംഭിക്കും. ഇതിലൂടെ അദ്ദേഹത്തിന് താൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും നമ്മൾ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് കൂടി ഉണ്ടാവാൻ തുടങ്ങും. ഞാൻ തന്നെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ആസ് എ യൂട്യൂബർ എന്ന നിലയ്ക്ക് പല ബ്രാൻഡുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. സോ ആ സമയത്ത് അവർ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം അവർ നമ്മളുടെ പേര് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ അവർ നമ്മളുടെ പേര് ഒരുപാട് പ്രാവശ്യം വിളിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് ഒരു പ്രത്യേക കണക്ഷൻ തന്നെ ഫീൽ ചെയ്യാനായി ആരംഭിക്കും. ശരിക്കും ഇത് അവരുടെ ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് തന്നെയാണ്. അങ്ങനെ സംസാരിച്ച് നിർത്തി ഗുഡ് ബൈ പറയുന്ന സമയത്ത് പോലും അവരുടെ പേര് പറഞ്ഞു വേണം ഗുഡ് ബൈ പറയാനായിട്ട്. സോ നിങ്ങളിത് പരീക്ഷിക്കാനായി തയ്യാറാണെങ്കിൽ ഒരുപാട് ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ പേഴ്സണലി ഫീൽ ചെയ്യാനായി എക്സ്പീരിയൻസ് ചെയ്യാനായി സാധിക്കും. സോ എനിവേ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. എനിവേ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരിക്കലും മിസ്റ്റർ പെർഫെക്റ്റ് ആവാനായി ശ്രമിക്കരുത്. കാരണം ആളുകൾ പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തികളെക്കാളും ചെറിയ കുറവുകളുള്ള വ്യക്തികളെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതിലും പ്രത്യേകിച്ച് അദ്ദേഹത്തിനുള്ള ഒരു കുറവ് നമുക്കും ഉണ്ട് എന്ന് അദ്ദേഹം പേഴ്സണലി ഫീൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മളോട് പ്രത്യേക ഒരു അടുപ്പം തന്നെ തോന്നാനിടയാവും. രണ്ടാമത് ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് കൈ കെട്ടിക്കൊണ്ട് സംസാരിക്കരുത്. കോൺവെർസേഷനിലെ നമ്മളുടെ ബോഡി പോസ്ചർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത് നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയുടെയും ഇടയിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനും അത് പോയിന്റ് ഔട്ട് ചെയ്യാനുമായി ശ്രമിക്കുക. നാലാമത് സംസാരിക്കുന്ന വ്യക്തിയോട് വളരെയധികം ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കാനായി ശ്രമിക്കുക. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി തന്നെ ശ്രദ്ധിച്ച് കേൾക്കാനും അദ്ദേഹത്തിനോട് ക്രോസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുമായി ശ്രമിക്കുക. അഞ്ചാമത് സംസാരിക്കുന്ന സമയത്ത് ചിരിക്കാനായി മറക്കരുത്. ആറാമത് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാനായി ശ്രമിക്കുക. സോ എനിവേ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാനായി ശ്രമിക്കുക. So thank you so much for watching. It's me Akshay. Stay grounded. Bye all.